Kerala Congress Steering Committee Yogam in the Kottayam the Cherum, K. Mani Mandristanam Orinjadinisesham, Adhyamayana, Steering Committee, Cherinada, Dhanamandristanam, P. J. Josephin and Algamena, Joseph Group Nedakal, Yogatil, Avisipidum. ഉച്ചകഴിഞ്ഞ് 2:30 പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കെ എം മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ജില്ലാ പ്രസിഡന്റുമാരും പോഷക സംഘടനാ ഭാരവാഹികളും അടക്കം 110 പേരാണ് സ്റ്റീറിംഗ് കമ്മിറ്റിയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമാണ് യോഗത്തിന്റെ അജണ്ടയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കെ എം മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചതിനു ശേഷം ആദ്യമായാണ് സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. രാജിക്ക് തൊട്ടുമുമ്പ് തിരുവനന്തപുരത്ത് സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം ചേർന്നാണ് മാണി രാജി പ്രഖ്യാപനം നടത്തിയത്. കെ എം മാണി രാജിവെച്ച് 1.5 മാസം കഴിഞ്ഞിട്ടും ധനമന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി തന്നെ കൈവശം വെക്കുന്നതിൽ കേരള കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. ധനമന്ത്രിസ്ഥാനം പി ജെ ജോസഫിന് കൈമാറണമെന്നാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം. മോൻസ് ജോസഫിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം ജോസഫ് ഗ്രൂപ്പ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യം വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ കരുതുന്നു. ഈ സാഹചര്യത്തിലാണ് ജോസഫിന് മന്ത്രിസ്ഥാനം കൈമാറണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ ആവശ്യത്തിന്മേൽ കെ എം മാണി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. റബ്ബർ മേഖലയിലെ വിലയിടിവും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയും മൂലം കർഷകർ ദുരിതമനുഭവിക്കുമ്പോഴും പാർട്ടി ഇടപെടാത്തതിനെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടാകും. റിപ്പോർട്ടർ കോട്ടയം.